ഗൈസ് വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പൊ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ന്യൂ ഇയറിലെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞത് തന്നെ ഗിവ് അവേയുടെ വിന്നർനെ അനൗൺസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ നമുക്ക് രണ്ട് വിന്നർനെ സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോ വലിച്ച ഒരുപാട് നീട്ടുന്നൊന്നുമില്ല, നമുക്ക് വേഗം തന്നെ വീട്ടിലെടുക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോ ചെയ്യാട്ടോ. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിൽ പോവാം. അപ്പോൾ വിന്നറിനെ എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോയുടെ ലിങ്ക് എടുക്കും. എന്നിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് റാൻഡം കമന്റ് പിക്കർ അങ്ങനത്തെ പറഞ്ഞ സംഭവമുണ്ട്, അതിൽ പോയിട്ട് നമ്മൾ ഇത് ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റാൻഡം ആയിട്ട് അവർ കമന്റ് പിക്ക് ചെയ്ത് അവർ തരുന്നതായിരിക്കും. അവരെയാണ് നമ്മൾ വിന്നറായിട്ട് എടുക്കേണ്ടാവുക. അപ്പോൾ നമ്മൾ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ യൂട്യൂബ് റാൻഡം കമന്റ് പിക്കർ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വരുന്ന ഒരു ഇതെടുക്കാം. അപ്പോൾ അതിൽ നമുക്ക് എന്താ നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് വെച്ച് കൊടുക്കാം. അതായത് വീഡിയോയുടെ ലിങ്ക് കേട്ടോ, സോറി, വീഡിയോയുടെ ലിങ്ക് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, കമൻസ് എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ കമൻറ്റ് വന്നിട്ടുള്ളത് 293 കമൻസാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെ ഫസ്റ്റത്തെ വിന്നർ ആരായിരിക്കും എന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നോക്കിയിട്ടുണ്ട് ഗായത്രി ശങ്കർ, അങ്ങനെ ഒരു പേരുള്ള ഒരാളാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗിവ് അവേയിലെ വിന്നറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഗായത്രി കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കമൻ്റ് ഒന്ന് വായിക്കാം. ഗായത്രി ഫ്രം കണ്ണൂർ. ഡിയർ ദേവു, ഐ ഹാവ് ബീൻ സപ്പോർട്ടിങ് യു എവർ സിൻസ് യു സ്റ്റാർട്ട് യൂട്യൂബ്, കീപ് ഗോയിങ് ഡൗൺ. താങ്ക് യു. അപ്പോൾ താങ്ക് യു ഗായത്രി ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്തതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വിന്നർ ആരാണ് സെലക്ട് ചെയ്യാം. അപ്പോൾ പിക്ക് അനദർ കമൻ്റ് ഒന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് വിന്നറിനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗായത്രി ബിനോജ്, രണ്ടുപേരും ഗായത്രി ആട്ടോ. ഗായത്രി ബിനോജ് ആണ് നമ്മുടെ സെക്കൻഡ് ഗിവ് അവേ വിന്നർ വരുന്നത്. അപ്പോൾ ഗായത്രി എറണാകുളത്ത് നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കമൻറ്റ് വയ്ക്കാം, പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഗായത്രി ബിനോജ് എറണാകുളം തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരാണ് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ്, രണ്ടുപേരും ഗായത്രി ആട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം പേപ്പറിൽ എഴുതിയിട്ട് അങ്ങനെ റാൻഡമായിട്ട് പിക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്ര 200 കമൻസ് വന്നപ്പോൾ അത് പേപ്പറിൽ എഴുതി എടുക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പൊന്നുള്ള കാര്യമാണ്. അപ്പോൾ എളുപ്പമായിട്ട് ഇങ്ങനെ സംവിധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സംഭവത്തിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് ഗായത്രിമാർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇതേപോലെ തന്നെ വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എന്തായാലും ഈ കൊല്ലം അടിപൊളിയായിട്ട് നമ്മുടെ ചാനലൊക്കെ നല്ലപോലെ ഗ്രോ ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ 10th ഒരു 3-2 മുമ്പ് കഴിയും. അപ്പോൾ നമുക്ക് വെക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോഴൊക്കെ അടിച്ചു കളിക്കാം. അപ്പോൾ സപ്പോർട്ട് എന്തായാലും ചെയ്യേണ്ടതാണ്. നമുക്ക് നല്ലൊരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് സപ്പോർട്ട് ചെയ്യണം അതിനായിട്ട്. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരാണ് നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സ് എന്ന് പറയുന്നത്, രണ്ട് ഗായത്രിമാരും. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇവർ രണ്ടുപേരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് അഡ്രസ്സും നമ്പറും അയച്ചുതരാം. അത് ഫുൾ അഡ്രസ്സും വേണം, പിന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, അത് നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന ടൈപ്പ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ നമ്പർ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ടാവണം. പിന്നെ ഫുൾ അഡ്രസ്സും കൊടുക്കാട്ടോ ഈ രണ്ടുപേരും. പിന്നെ നിങ്ങൾ 5th മുന്നേ, ഈ രണ്ടുപേരും 5th മുന്നേ തന്നെ എനിക്ക് ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും അയച്ചു തരാം കേട്ടോ. 5th കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും, വേറെ ആൾക്കാർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സോ അതിന് മുന്നേ 5th മുന്നേ തന്നെ നിങ്ങൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ കുറച്ച് പേര് എന്നോട് പേഴ്സണലായിട്ട് വന്നിട്ട് അവരെ ഗിവ് അവേ വിന്നറോ ആക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ഞാൻ റാൻഡായിട്ട് പിക്കാണ് ചെയ്യേണ്ടായിരുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നരുത്, സോറി. അപ്പോൾ എന്തായാലും അത്തക്കട തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഗിവ് അവേ ഒക്കെ ഉണ്ടാവും, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അത്ര തന്നെയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഇയർ ആവട്ടെ ഇത്. അപ്പോൾ അത്ര തന്നെയുള്ളൂ. താങ്ക് യു സോ മച്ച്.